വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു ഗവൺമെന്റിന്റെ ഒരു സർവീസ് ബോട്ടിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. മാക്സിമം ഷെയർ ചെയ്യാം. നമ്മൾ പറശ്ശിനിക്കടവിലാണുള്ളത്. പറശ്ശിനിക്കടവില് പുതുതായിട്ട് നിർമ്മിച്ച ഒരു ഒന്നാണ്ട് കൊല്ലം ഈ ഒരു ബോട്ട് ജെട്ടിങ്ങനെയൊക്കെ നിർമ്മിച്ചിട്ട്. അപ്പോൾ അവിടുന്ന് അടിപൊളി യാത്രയാണ്. തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. ഫുള്ളായിട്ടും ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ നേരെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മൾ പോകേണ്ട ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സാധനം. എന്താ ഫുള്ള് വൈബ് സാധനമാണ്. ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് പറശ്ശിനിക്കടവിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ബോട്ടിൽ ഒരു അടിപൊളി റൈഡാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും ബോട്ടിൻ്റെ അകത്ത് കയറിയിട്ടാണ് പൈസ കൊടുക്കേണ്ടത് ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒന്ന് കയറി നോക്കാം. അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു അടിപൊളി റൈഡിങ് ആയിരിക്കും. പിന്നെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരാം. ഏകദേശം 2 മണിക്കാണ് ഇപ്പോൾ ഈ ഒരു ബോട്ട് പറശ്ശിനിക്കടവിൽ എത്തിയുള്ളത്. വളവട്ടണം വരെ എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും കയറോക്കം. ഉള്ളവരെ ഒന്ന് സൈഡാക്കിയിട്ട് സെറ്റ് ചെയ്യാം. അടിയിലൂടെ കയറിക്കൂടെ. റിസ്ക് 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 എനിക്ക് റിസ്ക് പോലെ. ഉള്ളിന്നല്ലേ ബസ് പോലല്ലേ അങ്ങനെയല്ലേ പ്രതി കറക്കിടും ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങി. അത്യാവശ്യം പുറത്ത് മഴയൊക്കെ ഉണ്ടാകൊണ്ട് നല്ലൊരു ഇതല്ല. അപ്പോ ബോട്ടിൽ കണ്ടക്ടർ അല്ലേ. എവിടത്തോളം ഇപ്പൊ പോയത്? വളവട്ടം വരെ. സാധാരണ നോർമലി വളവട്ടം വരെ പോകുക. മാട്ടൂല് രാവിലെ ഉള്ള 9000. ഒരാൾക്ക് എത്ര ചാർജ് ചെയ്ത് നേരം? 20 രൂപ ഒരാൾ. അഞ്ചാള് അഞ്ചാളാണല്ലോ. 100 രൂപ. അപ്പൊ 100 രൂപയാണ് ടിക്കറ്റ്. നമ്മള് ബസ് കെ എസ് ആർ ടി സി ബസ്സിനൊക്കെ ഉള്ള പോലത്തെ സെയിം ടിക്കറ്റ് തന്നെയാണ് ഇതിനുള്ള. സാറിനോട് ചോദിച്ചിട്ട് അകത്ത് കയറിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കി ഏതായാലും ആ ഡ്രൈവർ ക്യാബിനിൽ കയറിയിട്ട് ഒരു വീഡിയോ എന്തായാലും എടുക്കാം. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടിലാണ്. അപ്പൊ ചേട്ടനാണ് ഇതിന്റെ ഓപ്പറേറ്റർ. നിങ്ങളെ പേരെന്താ? കൃഷ്ണകുമാർ. ഈ ചേട്ടനാണ് ഈ ഒരു ബോട്ടിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ. മുമ്പിലാണ് ഇതിന്റെ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ, ആ ക്യാബിന്റെ അകത്ത്. അത് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് ഇതിന്റെ എഞ്ചിൻ സെക്ഷൻ. കണ്ടോ, ഭയങ്കര നോയ്സ് ആണ് ഇവിടെ നിൽക്കുന്ന ഇതിന്റെ എഞ്ചിൻ. ഇതിൽ ഇതിന്റെ എഞ്ചിൻ ടർബോ എഞ്ചിന്റെ സൗണ്ട് ആണ്, ഡീസൽ എഞ്ചിൻ ആണ്. അപ്പോ ചേട്ടാ, ചേട്ടന്റെ പേരെന്താണ്? കൃഷ്ണകുമാർ. എത്ര വർഷം ഈ ഒരു ഫീൽഡിൽ? ഞാനൊരു 4 വർഷമാകും. 4 വർഷത്തോളമായി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ എഞ്ചിൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തൊക്കെയാണ് ഇതിലുള്ള ഫീച്ചേഴ്സൊക്കെ. അപ്പൊ ചേട്ടാ, എന്താണ് ഈ ഒരു എഞ്ചിന്റെ പ്രത്യേകതയും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ? ഇത് 100 HP താഴെയുള്ള ഹോർസ് പവർ താഴെയുള്ള എഞ്ചിനാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതില് മീറ്റർ, ഇതിന്റെ ഹീറ്റ്, അതിന്റെ സ്പീഡ് എല്ലാം കണക്കാക്കുന്ന മീറ്ററാണ് ഇത്. നമ്മുടെ ഇത് ഹൈഡ്രോളിക് ഗിയർ ആണ്. ഹൈഡ്രോളിക് ഗിയർ, അതായത് ഇതിന്റെ ആക്സിലേറ്ററും ഗിയറും ഒക്കെ ഇത് ഒന്നിൽ ചെയ്താൽ മതി. ഇത് മുന്നോട്ടും പുറകോട്ടും മാത്രമേ ഓടുള്ളൂ. ബ്രേക്ക് ഇല്ല. ബ്രേക്ക് ഇല്ല. റിവേഴ്സ് ആണ് ബ്രേക്ക്. റിവേഴ്സ് ഗിയറിലാണ് ബ്രേക്കും കാര്യങ്ങളൊക്കെ. ഞാൻ 4 വർഷമായി. 4 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറും
ഞാൻ എൻജിൻ ഡ്രൈവറാണ്. എൻജിന്റെ ഈ എൻജിൻ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ഇപ്പൊ ഇടയ്ക്ക് വെച്ച് കേട് വന്ന് പോയാൽ നന്നാക്കുക, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്. സ്രാങ്ക് എന്ന് പറയുന്ന ആള് ഫ്രണ്ടിലുണ്ട്, അതായത് ഇതിന്റെ സ്റ്റിയറിംഗ് തിരിക്കുന്ന ആളിനെ സ്രാങ്ക് എന്നാണ് പറയുന്നത്. ആ സ്രാങ്കിന്റെ നിർദ്ദേശം, ഒരു ബെല്ല് മുഖേനയാണ് നിർദ്ദേശം തരുന്നത്. ആ നിർദ്ദേശം അനുസരിച്ച് നമ്മളിവിടെ സ്പീഡ് കൂട്ടുകയും സ്പീഡ് കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ഇതിന് ഏകദേശം 75 ആൾക്കാർ കയറുന്ന കപ്പാസിറ്റി ഉണ്ട്. പിന്നെ 75 ആൾക്കാർ എല്ലാ ജീവൻ രക്ഷാ മാർഗങ്ങളും ഇതിൽ അപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത്. വളരെ സുരക്ഷിതമാണ്. ഗവൺമെൻറ് സർവീസ് ആയതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇതിലെല്ലാ സുരക്ഷാ ഇതും മാനദണ്ഡങ്ങളും പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ലൈസൻസ് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ട്, ഫയർ എക്സിംഗ്വിഷനുകളുണ്ട്, ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ഇതിൽ 75 ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ലൈഫ് ബോയ് എന്ന് പറയും ഇത് റൗണ്ടില്. ഇത് ഇതിൽ ഒരേ സമയം 4 രക്ഷപ്പെടാനുള്ള ഇതാണ്. അങ്ങനെ ഒരു ഇത് വരുന്നില്ല. ഇത് ഇരുമ്പിന്റെ കവറിംഗ് ഉള്ള ബോട്ടാണ്. ഒരു മുങ്ങിപ്പോവുക എന്ന് പറയുന്ന ആ ഒരു അപകടമൊന്നും വരില്ല. എങ്കിൽ പോലും സുരക്ഷാ മാർഗങ്ങളെല്ലാം ഉള്ളതായിരുന്നു. 150 രക്ഷപ്പെടാനുള്ള സുരക്ഷാ മാർഗങ്ങളുള്ള ബോട്ടാണ്. 75-80 പേര് കയറുള്ളൂ. സർവീസ് ഇതിന് കിലോമീറ്റർ അനുസരിച്ച് ലോഗ് ബുക്ക് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ സർവീസ് ചെയ്യുക. അത് നമ്മൾ എൻജിൻ ഡ്രൈവറും ഒരു മെക്കാനിക് ഉണ്ടാവും. ആ മെക്കാനിക്കും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുക. ഒരു ബോട്ടിൽ 5 സ്റ്റാഫ് ഉണ്ടാവും. അതായത് ഒരു മാസ്റ്റർ, ഒരു എൻജിൻ ഡ്രൈവർ, ഒരു സ്രാങ്ക്, 2 ലസ്കർമാർ. ഡെയിലി സർവീസ് ഉണ്ട്. രാവിലെ ഇപ്പോൾ അഴീക്കലും ഉണ്ട് ഞങ്ങൾക്ക് സർവീസ്. അഴീക്കൽ നാട്ടൂർ അല്ല, നേരത്തെ പോലുള്ള കടത്ത്, നേരെ കടത്ത് കടക്കുന്നതിന് 10 ചാർജാണ് നമുക്ക്. ഇപ്പം വളപട്ടണം വരെ ഉള്ളൂ. ഈ ഈ സർവീസ് രാവിലെ 6:30 തുടങ്ങുന്നത്. രാവിലെ 6:30 തുടങ്ങും. രാവിലെ 6:30 തുടങ്ങി 9:30 വരെ അവിടെ മിനി സർവീസ്. ഈ ടൂറിസം പോലെ അമ്പലത്തിൽ വരുന്നവർക്ക് ഒന്ന് റൗണ്ട് ചെയ്യാൻ വേണ്ടി 20 രൂപ വെച്ചിട്ട് സർവീസ് ഉണ്ട്. അത് 9:30 വരെ നടത്തും. അതിനുശേഷം 9:30 ഇവിടുന്ന് മാട്ടൂർക്ക് പോകും. പറശ്ശിനിന്ന് മാട്ടൂർക്ക് സർവീസ് ഉണ്ട്. അത് 1.5 യാത്രയാണ്. 30 ചാർജ്. ഇതിന് ഇപ്പം പറശ്ശിനിയെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റ് അന്യസ്ഥലത്തു നിന്ന് വരുന്നവർക്ക് ഭക്തിയോടൊപ്പം ഒരു എൻജോയ്മെൻ്റ്, അതൊരു വേറൊരു പിക്നിക്ക് വന്ന ഒരു പ്രതീതി ഉണ്ടാകുന്ന രീതിയിലാണ് അവർ ഇതാകുന്നത്. സ്ഥിരം കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നുവെച്ചാൽ ചുറ്റും റോഡുകളൊക്കെ ആയതുകൊണ്ട് ബോട്ടിനെ ആശ്രയിക്കുന്നവർ കുറവാണ്. പക്ഷേ ഇത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ തന്നെ വിചാരിക്കണം. അതായത് ഇത് ഇപ്പോൾ പറശ്ശിനിക്കടവ് അഴീക്കിലൊക്കെ ഓടുന്ന അവശ്യ സർവീസ് പോലെയാണ് ഇത്. കെ എസ് ആർ ടി സി എന്ന് വെച്ചാൽ കോർപ്പറേഷൻ്റെ ഇതാണ്. ഇതെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇത് ലാഭം നോക്കിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ഒരു മണിക്കൂർ ഈ ബോട്ട് ഓടുന്നതിന് 10 ഡീസൽ കത്തും. മൊത്തം 13 സ്റ്റേഷനുകളുണ്ട്. കൂടുതലും ആലപ്പുഴ കേന്ദ്രീകരിച്ച് നെടുമുടി, പുളിങ്കുന്ന്, ചങ്ങനാശ്ശേരി, ആലപ്പുഴ, പിന്നെ അവിടെ വേറെ മുഹമ്മ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ആലപ്പുഴ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പിന്നെ കൊല്ലത്തുണ്ട്. ഞാൻ 4 വർക്ക് ചെയ്തതാണ്. നെടുമുടി വർക്ക് ചെയ്തിട്ടുണ്ട്, പുളിങ്കുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്, എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. മഴയത്ത് ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ കാറ്റും ഭയങ്കര പ്രശ്നമുള്ള സമയത്ത് നമ്മൾ ഒന്നെങ്കിലും സൈഡ് നിർത്തുക, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള സേഫ്റ്റി മാർഗങ്ങൾ. മാക്സിമം ക്യാൻസൽ ആക്കില്ല. എന്താ വെച്ചാൽ കൂടുതലും ജനങ്ങൾ ഇതിലുണ്ടാവുമല്ലോ. എത്തിക്കാവുന്നിടത്ത് എത്തിക്കും, അല്ലെങ്കിൽ വേറെ രക്ഷാമാർഗങ്ങൾ അപേക്ഷിച്ച് അവരെ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ സേഫ് ആക്കും. ഒരു മണിക്കൂർ പോകാനും 1 വരാനും ഒരു സൈഡിലേക്ക് 20 ചാർജുള്ളൂ. ഞങ്ങൾ പല സമയം കാലിയായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഇത് റൂട്ടിലോടുന്ന ബസ് സർവീസ് പോലെ റൂട്ടിലോടുന്ന ബോട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ടൈം കീപ്പ് ചെയ്ത് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആളില്ലെങ്കിൽ പോലും ഞങ്ങൾ ഇവിടുന്ന് മാട്ടൂർ വരെ വെറുതെ ഓടും. 1.5 വീണ്ടും അവിടുന്ന് 1.5 ഇങ്ങോട്ട് തിരിച്ചു ഓടും. ഇത് ഗവൺമെൻറ്റിൻ്റെ സത്യത്തിൽ ലോസാണ്. പക്ഷേ ഗവൺമെൻറ് ജനങ്ങൾക്ക് ചെയ്യുന്നൊരു ഫേവറാണ്.
ഗവൺമെന്റാ, ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ഒരു എൻജോയ് ഇത് എന്താ പറയുക ഒരു വിനോദ എന്റർടൈൻമെന്റിനും വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഇത് നിലനിർത്തിയിരിക്കുകയാണ്. ഇതിപ്പം നമ്മൾ ഇതാ എത്താറായി മറ്റേ കുർക്കം തുരുത്ത് എന്ന് പറയുന്ന സ്ഥലം എത്താറായി. അതായത് ഒരു ഇതാണ്, ദ്വീപ് പോലെയുള്ള സ്ഥലമാണ്. അതൊക്കെ പഴയ ബോട്ടുകൾ, മീൻ പിടിക്കാൻ പോണ ബോട്ടുകൾ. പറശ്ശിനിക്കടവ് രാവിലെ 6:30 to 9:00 ഈ നമ്മുടെ സർവീസ് ആരംഭിക്കും. അത് 20 minutes സർവീസുള്ള ഈ ടൂറിസത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ആ സർവീസ്. ആ റൗണ്ട് അത് 20 minutes, 20 രൂപ ടിക്കറ്റിൽ 20 minutes യാത്ര ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. അതിനുശേഷം 9:30 ഞങ്ങൾ ഇവിടുന്ന് പറശ്ശിനിക്കടവിൽ നിന്ന് മാട്ടൂർ വരെയുള്ള സർവീസ് പോകും. അത് അവിടേക്ക് 1.5 hours തിരിച്ചു 1.5 hours ഇവിടെ വരുമ്പോൾ 1 hour അതിന് ഒരു സൈഡിലേക്ക് 30 rupees തിരിച്ചും 30 rupees. അതേപോലെ തന്നെ ഡ്യൂട്ടി വീണ്ടും 2 hours ആരംഭിക്കും. 2 hours പറശ്ശിനിക്കടവിൽ നിന്ന് നേരെ വളപട്ടണം വരെ ഈ സർവീസ് തിരിച്ച് 4 hours നമ്മുടെ പറശ്ശിനിക്കടവിലെത്തും. വീണ്ടും 4 hours 7 hours ഈ 20 minutes സർവീസ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും കറക്റ്റായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ വളരെ പൈസ തുച്ഛമായ പൈസ കൊടുത്തിട്ട് നല്ല അതായത് ചെറിയ കഷ്ടപ്പെട്ട കാശിന് ഇഷ്ടപ്പെട്ട യാത്ര എന്ന് പറയില്ല. വേറൊരു ചേട്ടൻ ഉണ്ട്, എന്തൊക്കെ ഉണ്ട് വരുന്നത്? സുനിൽ കുമാർ അല്ലേ? കുറച്ചൊക്കെ പറയാം കേട്ടോ. സുനിൽ കുമാർ എഞ്ചിന്റെ അടുത്ത് ആയതുകൊണ്ട് സൗണ്ട് കുറച്ച് പ്രശ്നമാണ്. അപ്പോ എങ്ങനെയാ ഇതിന്റെ ബോർഡിലുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത്? ലൈഫ് ജാക്കറ്റ് ഇതൊക്കെയാണോ? ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ലൈഫ് ജാക്കറ്റും അതേപോലെ തന്നെ മറ്റേ ട്യൂബ് പോലുള്ള അതെന്ത് സംബന്ധം? അത് ആൾക്കാർ ട്യൂബ് പോലുള്ള സംഭവമാണ്. മറ്റേ ചെറിയ ബോട്ട് പോലെ അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുണ്ട്. ചേട്ടൻ എത്ര വല്ല സ്റ്റാഫിൽ എത്ര ഫയർ എക്സ്റ്റിംഗ്വിഷൻ കാര്യങ്ങളൊക്കെ ഈ രണ്ട് സൈഡിലായിട്ടുണ്ട്. പിന്നെ ചേട്ടൻ എത്ര വല്ല ഈ ഒരു ഫീൽഡ്? 9 years സെയിം രീതിയിൽ തന്നെ ചേട്ടൻ 9 years ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. നല്ല അടിപൊളിയല്ലേ? എങ്ങനെ സ്ഥിരം ഫുൾ ടൈം ആളുണ്ടാവും അധികം? ഓ, ഫസ്റ്റ് കട ഇപ്പൊ ഉത്സവത്തിന്റെ സമയമുണ്ട്, അത്യാവശ്യം ആളുണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ചകളാണ് ചുറ്റും കാണാൻ പറ്റുന്നത്. നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇതിപ്പുറത്ത് ഫുള്ള് കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ കുറേ നെഗറ്റീവ്സ് ഈ ഒരു ബോട്ടിൽ ശ്രദ്ധിച്ചു. അത് ഞാൻ എന്തായാലും ലാസ്റ്റ് നമുക്ക് വീഡിയോ ഒന്ന് ഇറങ്ങാൻ നോക്കുന്ന ടൈമിൽ പറയാം. ഇപ്പം നമ്മൾ ഇവിടെ വളവട്ടം വരെയുള്ളൊരു യാത്രയാണിത്. നല്ല അടിപൊളി കാഴ്ചകൾ ചുറ്റും കണ്ടൽ, ഇപ്പുറത്തും അപ്പുറത്തൊക്കെ കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെയാണ്. താഴോട്ട് കുവിക്കേണ്ടത് ഫസ്റ്റ് ടൈം കേട്ടോ ഈ ഒരു ബോട്ടിൽ. കുറേ പ്രാവശ്യം പറശ്ശിനിക്കടവ് വന്നിട്ട് ഉണ്ടെങ്കിലും ഈ ഒരു ബോട്ടിൽ ഫസ്റ്റ് ടൈമാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന ടൈമിൽ ടൂറിസ്റ്റായിട്ടോ അല്ലാണ്ട് എങ്ങനെ വരുന്ന ആൾക്കാരായാലും ഈ ഒരു ബോട്ടിൽ വളരെ തുച്ഛമായ പൈസയിൽ കുറേ ടൈം, അത്യാവശ്യം ഒരു 2-3 hours പറശ്ശിനിക്കടവ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബോട്ടിൽ കയറാൻ ശ്രമിക്കുക. നമുക്ക് ഏകദേശം 2 hours യാത്ര, വെറും 40 rupees ഒരാൾക്ക് ചിലവിട്ട് കഴിഞ്ഞാൽ 2 hours അത്രയും അടിപൊളിയായിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഞായറാഴ്ചയും വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ വീഡിയോ എടുക്കാനോ അതേപോലെ തന്നെ കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. മാക്സിമം വർക്കിംഗ് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാഴ്ചകൾ കാണാൻ പറ്റും. ശനിയാഴ്ച ഞായറാഴ്ച എന്തായാലും നല്ല തിരക്കായിരിക്കും. പറശ്ശിനിക്കടവിൽ പൊതുവേ ഉത്സവത്തിൻ്റെ ടൈമൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇപ്പം ആളൊക്കെ കുറവാട്ടോ, എന്നൊരു തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് വലിയ ആളില്ല. ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ വളവട്ടണം പാലം, അത് ആ കാണുന്നതാണ് വളവട്ടണം പാലം, വണ്ടിയൊക്കെ പോകുന്നുണ്ട് അവിടെ. ഇവിടെ എന്തോ പുതിയ ബോട്ട് ജെട്ടിങ് കാര്യങ്ങളൊക്കെ, പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഏകദേശം 1 hour യാത്രയ്ക്ക് ശേഷം വളവട്ടണം പാലത്തിൻ്റെ അടുത്തുള്ള ബോട്ട് ജെട്ടിയിലേക്ക് ഇങ്ങനെ സൈഡായിക്കൊണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിശ്വസിച്ചും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പുറത്ത് പോയിട്ട് ഇതേപോലെ മണിയടിച്ചുകൊണ്ടാണ് ഇവരെ എഞ്ചിൻ്റെ ആ ഒരു കൺട്രോൾ നേരത്തെ പറഞ്ഞ പോലെ വളവട്ടണം പാലത്തിലേക്ക് ഇങ്ങനെ സൈഡായിക്കൊണ്ട് നിൽക്കുകയാണ്.
ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ വളപട്ടണത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങി കഴിഞ്ഞു. ഇനി കുറച്ച് പേർക്ക് മാത്രമേ പ്രശ്നക്കടവിലേക്കുള്ളൂ. അവിടെ ഇറങ്ങിയിട്ട് ബോട്ടെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് വളപട്ടണത്ത് നിന്ന് ബോട്ട് എടുക്കാൻ തുടങ്ങി. ഉണ്ടോ, അങ്ങനെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ ബസ്സൊക്കെ പോലെ തന്നെ ബോട്ട് അടിച്ചു, ബെല്ലടിച്ചു, ചേട്ടൻ കയറി. ഇനി ഇവിടുന്ന് ഒരു മണിക്കൂർ അല്ലേ, ഇവിടുന്ന് ഇതേപോലെ തന്നെ ഒരു മണിക്കൂർ. കണ്ടോ, കാലിയാണ്, ആരുമില്ല, ഭയങ്കര നഷ്ടമായിരിക്കുമല്ലേ. നേരത്തെ അയാൾ പറഞ്ഞില്ലേ സർവീസ് ബോട്ടായതുകൊണ്ട് ഓടാണ്ടിരിക്കാനും പറ്റത്തില്ല. ഓടാണ്ടിരിക്കാനൊന്നുമില്ല, ആരുമില്ല, ഫുള്ള് കാര്യമാണ്, ഭയങ്കര നഷ്ടത്തിലത് ഓടുന്നു. അതെ, ഭയങ്കര നഷ്ടം. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത രണ്ടു മൂന്ന് പോലെ ഞാൻ കണ്ടുപിടിച്ചതാണ്. ആ, അവരിത് പറയണ്ട് നമ്മൾ യങ്സ്റ്റേഴ്സ് ആണ്, ഇത് കുറച്ചും കൂടി ഇത് ഡെവലപ്പ് ആക്കണം, ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇവരെ പ്രൊമോട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ശരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടവരും, ഇങ്ങോട്ട് വരുന്നവരാണ് ബ്ലോഗസൊക്കെ ഉണ്ടെന്ന് ഇതിലായിട്ട് വീടെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഫുള്ള് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇത്രയും എന്താ പറയാ, പൈസ മുടക്കി അല്ല, സെക്കൻഡ് എങ്ങനെ, ഇത് പകരത്തിന് ഓടുന്ന വണ്ടിയാണ്. ആ പകരത്തിന് സ്ഥിരം ഈ റൂട്ടിലുള്ള വേറെ ഒരു ബോട്ടാണ്. അപ്പോൾ എന്താ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് മാട്ടൂല് ആ ഒരു റൂട്ടിലോടുന്ന ബോട്ടാകുമല്ലോ. അപ്പോൾ ഇങ്ങോട്ട് കിട്ടിയത്. പക്ഷേ ഏതായാലും ഭയങ്കരമായിട്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ പിടിച്ചോണ്ടിരുന്നു, ഫുള്ള് തുരുമ്പും അതേപോലെ തന്നെ റെസ്റ്റൊക്കെ വന്നിട്ട് കാര്യങ്ങൾ. ഒരു മെയിൻ്റെനൻസ് ബോഡിയുടെ സൈഡിൽ, എഞ്ചിനൊക്കെ പക്കയാണ്, പക്ഷേ ബോഡിയുടെ സൈഡിൽ കുറേ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വളരെ ഒരു നെഗറ്റീവായിട്ട് തോന്നി, കാരണം എന്താണ്ടോ, ഫുള്ള് തുരുമ്പൊക്കെ പിടിച്ച് ഈ പ്ലാറ്റ്ഫോം ആയാലും വലിയ രീതിയിൽ മെയിൻ്റെനൻസ് ഇല്ലാതെ പോലെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ബോട്ട് തിരിച്ച് നേരെ വീണ്ടും പറശ്ശിനിക്കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മള് ബോട്ടിന്റെ ഫ്രണ്ടിലാണല്ലോ കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഫുള്ള് നല്ല വലിയ, നമ്മൾ ഏകദേശം പുഴയുടെ നടുഭാഗത്തൂടെ പോകുന്നുണ്ടാവും. പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് പുഴയിൽ ഇങ്ങനെ. ഈ ഒരു ഇവരെ പോലത്തെ ആളുകളാണ് കുറേയധികം പ്രശ്നമായിട്ടുണ്ടോ. ഇവിടെയൊക്കെ പുഴയിലൊക്കെ ഫുള്ള് പ്ലാസ്റ്റിക് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ട്രാവലിംഗ് ചെയ്യുന്ന ടൈമിലായാലും ആരും ഇതേപോലുള്ള വേസ്റ്റും കാര്യങ്ങളൊന്നും പുഴയിലൊന്നും ഇടാൻ പാടില്ല കേട്ടോ. ഫുള്ള് നമ്മളെ വേസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ വീട്ടിൽ കൊണ്ടുപോകാം. നമുക്ക് ഇത്രയും കാഴ്ചകളൂടെ ആസ്വദിക്കാനുണ്ടോ, ഫുള്ള് അടിപൊളി കാഴ്ചകളാണ് മൊത്തം നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ളത്. എന്നിട്ട് ഒരു പൂമ്പാരം തന്നെ വേക്കലുണ്ട്. ഏറ്റവും വേഗത്തിലാട്ടുള്ളത് ഫുള്ള് വൈബ്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ടൈമില് എന്തായാലും ഇതില് ഈ ഒരു ബോട്ടില് കയറിയിട്ട് യാത്ര ചെയ്യണം. എന്നാ മാത്രമേ എനിക്ക് ആ വൈബ് കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആയിക്കോട്ടെ, വർക്കിംഗ് ഡേയ്സിൽ വന്നതിന് നിങ്ങൾക്ക് ആ ഒരു വൈബ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളിപ്പോ അകത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ആരുമില്ല, ആകെ മുമ്പിൽ ഒരു നാലഞ്ച് പാസഞ്ചേഴ്സ് ചോദിച്ചു, വേറെ ആരുമില്ല. നമ്മൾ നല്ല അടിപൊളിയായിട്ടുണ്ടോ, നമ്മളെ പിള്ളേരൊക്കെ ഇവിടെ അടിപൊളിയാക്കി വൈബാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് സെറ്റാണ്, നമുക്ക് ഇഷ്ടം പോലെ. വർക്കിംഗ് ഡേയ്സിൽ വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു സംഭവം കിട്ടൂ. ബേക്കറി കുറച്ച് എഞ്ചിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ, ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ, ഒരു മഴക്കാർ ഈ ഒരു ആഴ്ചയിൽ ഫുള്ള് മഴക്കാരുടെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര നമ്മൾ വിചാരിച്ച റേഞ്ചിലേക്ക് ലൈറ്റ് കുറച്ച് കുറവാണ് കേട്ടോ. എന്നാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണി കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ പറ്റും കേട്ടോ. എന്താ രസം ഗൈസ്, ഓക്കെ. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇത്രയും നല്ലൊരു സംഭവം, തീർച്ചയായിട്ടും ഗവൺമെന്റ് ഒക്കെ ഈ ഒരു ടൂറിസത്തിനെ അല്ലാതെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ടതായിരുന്നു, നല്ല രീതിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന സംഭവം. ഓക്കെ, ഇതേപോലുള്ള അവസരങ്ങളൊക്കെ ഇനിയും കുറേയധികം കാഴ്ചകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണെന്ന ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് അതൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും. ബോട്ടിന്റെ ബാക്ക് സൈഡിൽ ഇട്ടു. പിന്നെ ഇനി ഇതേപോലുള്ള ബോട്ടിൽ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ വീടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കയറി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കയറി നിൽക്കുന്ന ടൈമിൽ മാക്സിമം ശ്രദ്ധിക്കുക, അവിടെയൊക്കെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിടിച്ചിട്ട് മാത്രം ഇവിടെയൊക്കെ നിൽക്കുക. പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ലൈഫ് ജാക്കറ്റിനൊന്നും പണിയാക്കി വെക്കരുത്. ഇതേപോലുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇതെന്നല്ല, എങ്ങനത്തെ ബോട്ട് കയറുമ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ മാക്സിമം നോക്കണം. അപ്പോൾ സെറ്റായിട്ട് മാത്രം നിൽക്കുക, എല്ലാവരും അടിപൊളിയാക്കുക, അടിച്ചു പൊളിക്കുക. പിന്നെ
അങ്ങനെ ഏകദേശം നമ്മൾ എത്ര മണിക്ക് കയറിയെന്ന് അറിയാം, 2 മണിക്ക് കയറിയത്. ഇപ്പൊ 3:40 ഏകദേശം 1 മണിക്കൂറിനോളം, കറക്റ്റ് 2 മണിക്കൂറിൽ നമ്മൾ പറശ്ശിനിക്കടവിലെത്തും. ഇന്നും ഒരു 15 മിനിറ്റിന്റെ മുകളിലുണ്ട്. മഴയൊക്കെ പെയ്ത് കുറച്ചൊക്കെ നല്ല വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും കേട്ടോ. കണ്ടോ ശരിക്കും നല്ല ഒരു വ്യൂ, നല്ലൊരു വിഷ്വൽ നമുക്ക് എന്തായാലും ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. മഴ ചെറുതായിട്ട് പാറുന്നുണ്ട്, നേരത്തെ മഴ ഇങ്ങനെ ചെറുതായിട്ട് പാറി കളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിന് ബോട്ടിന്റെ പുറകുവശം കണ്ടില്ലല്ലോ. ഉണ്ടാവും ഇവിടെയൊക്കെ ഫുള്ള് ലൈഫ് ജാക്കറ്റ്സ് ആണ് കേട്ടോ. സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസേഷനും, അതേപോലെ തന്നെ ഇതുപോലെ ട്യൂബല്ല, ഇതിനെന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലത്തെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണോ പുറകെന്നുള്ളൊരു വ്യൂ, പുറകെന്നുള്ള നമ്മുടെ മോട്ടർ എഞ്ചിൻ കാര്യങ്ങളൊക്കെ അതിന്റെ വെള്ളക്കെ ഇങ്ങനെ നരയുമ്പോഴത്തേക്ക് കയറ്റി പോകുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബോട്ടില് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ബാക്കിൽ ഇവിടെ ആയിട്ട് ടോയ്ലറ്റും ഉണ്ട് കേട്ടോ. യൂറോപ്യൻ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോട്ടിലുള്ള. ബോയ്സ്, ഞാൻ ഈ ഒരു ബോട്ടില് കുറച്ച് കാര്യങ്ങൾ, ബാക്കിൽ കുറച്ച് എഞ്ചിന്റെ നോയ്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തൊരു കാര്യം, നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഫുള്ള് ദുരുമാണ്, എവിടെ നോക്കിയാലും ദുരുമാണ് കേട്ടോ, ഇതിന്റെ മുകളിലായാലും. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ അവൾ പിടിച്ച് ഇറങ്ങാനുള്ള ആ ഒരു ഹാൻഡില് കാര്യങ്ങളൊന്നും ഇല്ല അപ്പുറത്തെ സൈഡില്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫുള്ള് തുരുമ്പാട്ടോ, ഇവിടെയൊക്കെ ഫുള്ള് തുരുമ്പാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ഇവിടെയൊക്കെ തുരുമ്പാണ്. പിന്നെ സൈഡിൽ ഡോറും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ട് കെട്ടി വെച്ചിട്ടാണുള്ളത്. അങ്ങനെ കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഒരു നേരത്തെ പറഞ്ഞ പിടിക്കേണ്ട കമ്പി ഈ ഒരു സൈഡിലുണ്ട്, ബാക്കിലില്ലാണ്ടോ ആ ഒരു സൈഡിൽ. അവിടെ ഒരു ഡോറുണ്ട്, അവിടെ ആ ഒരു കമ്പി കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെതാ ഫുള്ള് എവിടെ നോക്കിയാലും തുരുമാണ്, നേരത്തെ പറഞ്ഞില്ല ഫുള്ള് തുരുമാണ്. ഡോറൊന്നും കാര്യമായിട്ട് കാര്യം പറഞ്ഞാല് അത്ര മെയിൻ്റെനൻസ്, ബോഡിയുടെ സൈഡില് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ട് തന്നെ തോന്നും സൈഡിലൊന്നും. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഈ ഹാൻഡിലും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി, അതൊന്നും എന്നെ മെയിൻറ്റെയിൻ ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വളരെയധികം കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ സ്ഥിരമായിട്ട് കയറുന്ന കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. അതായത് നമ്മൾ ബസ്സിലൊക്കെ കയറുന്നവരെ ഡെയിലി അങ്ങനെ കയറുന്ന കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. ചുരുക്കം പേര്, കേരളത്തിൽ അന്നാവുന്ന ഒരു പേര് മാത്രമേ അങ്ങനെ കയറുന്നുള്ളൂ. പിന്നെ മെയിൻ എല്ലാവരും ടൂറിസ്റ്റുകൾ നമ്മളെപ്പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരൊക്കെയാണ് ഈ ഒരു ബോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാണ്ട് തന്നെയാണ് കേട്ടോ. ഇതിപ്പോ ഒരു വീഴ്ച തന്നെയാണെന്ന് പറയാം, അതിന്റെ ഡാൻഡിൽ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം മെയിൻറ്റെയിൻ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും, ടൂറിസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം തന്നെയാണ് ഇതേപോലുള്ള ബോട്ട്. നമ്മള് ഏകദേശം 4 മണിയാവാറായി, ഭക്ഷണക്കടവ് എത്താറായി. നല്ല മഴക്കാർ കേട്ടോ, ഫുള്ള് ഇങ്ങനെ മൂടി നിൽക്കുക. ബോട്ടിന്റെ എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇതാണ് ഈ ഒരു ബോട്ടിന്റെ എഞ്ചിന്, ഞാൻ പറഞ്ഞു ഡീസൽ എഞ്ചിനാണ്, നല്ല മണമുണ്ട്, സ്മെല്ലുണ്ട്, ഡീസലിന്റെ ആ ഒരു ഡീസൽ കത്തിയ മണം. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എന്താ പറയാ സ്റ്റാഫിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്ന എല്ലാവരുമായിട്ടും നല്ല കോപ്പറേഷൻ ആണ്, നല്ല രീതിയിൽ പെരുമാറുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സർവീസ്, ഒരു തരത്തിലും മോശം പറയാനില്ല, നല്ല സർവീസാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിന്റെ കുറച്ച് പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് ശരിക്കും വണ്ടർഫുൾ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഫസ്റ്റ് ടൈം, എന്തായാലും നമ്മള് ഫസ്റ്റ് ടൈമാണ്, എന്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് പറയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്യണം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ നമുക്ക് ബോട്ടിൽ ഇതേപോലെ യാത്ര ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ഏതായാലും കുറച്ച് കഴിഞ്ഞ് കസ്റ്റമേഴ്സിന്റെ റിവ്യൂ, അതായത് ട്രാവൽ ചെയ്യുന്നവരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് വിചാരിച്ച, പക്ഷേ ഒട്ടുമിക്ക എല്ലാ പേരും അവിടെ ഇറങ്ങിക്കഴിഞ്ഞു, 3-4 ആള് മാത്രമേ ട്രാവൽ ചെയ്യുന്നൊരു ബാക്കിയുള്ളൂ. പിന്നെ നമുക്ക് എന്റെ പുറം വന്ന 5-6 ആൾക്കാർ, നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്. ഫസ്റ്റ് ടൈം അല്ലേ, പൊളി, അടിപൊളി, ഫസ്റ്റ് ടൈമാണ്. കുറച്ച് സൗണ്ട് പറഞ്ഞോട്ടോ, നമ്മളെ എഞ്ചിന്റെ സൈഡിലാണ് നല്ല ഒച്ചയുണ്ട്. എഞ്ചിനുകാരുകളൊക്കെ ഉണ്ടല്ലോ ചേട്ടൻ, ഇവിടുത്തെ സ്റ്റാഫ് ഒരു രക്ഷയില്ലല്ലോ, നല്ല സംസാരിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നഷ്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നഷ്ടത്തിലോ, 100% നഷ്ടത്തിലോടുന്ന ഒരു സംരംഭമാണ് നമ്മളിപ്പോ ചെയ്ത് യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. ഒന്ന് പുരോഗമിച്ചെടുക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ, അങ്ങനെ എക്സ്പീരിയൻസ് വൈബല്ലേ, നല്ല നല്ല എക്സ്പീരിയൻസ്, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറെ ആൾക്കാരോട് ചോദിക്കണമെന്ന് വെച്ചു, പക്ഷെ എല്ലാവരും അവിടെ ഇറക്കിപ്പോയി കളഞ്ഞു. ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ, കുറെ ഫോട്ടോസ് ഉണ്ട്, എല്ലാം ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്യാം. കുറേയധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇനിയും ഇതേപോലെ അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട അടിപൊളിയാക്കുക. ഇനി പറശ്ശിനിക്കടവിൽ എത്തിയിട്ട് നമുക്ക് കാണാം ബോട്ട് ഇങ്ങനെ പറശ്ശിനിക്കടവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കട്ടോ. ഏകദേശം 15 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, 15-20 ആ റേഞ്ചിലാണ് പോവാട്ടോ.
അപ്പൊ നമ്മളങ്ങനെ 2 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം വീണ്ടും തിരിച്ച് പറശ്ശിനിക്കടവിലേക്ക് എത്തിയിരിക്കുകയാണോ. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് 2 മണിക്കൂറോളം ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടതാ നമ്മളങ്ങനെ പറശ്ശിനിക്കടവ് മടപ്പുരതാണോ, അതാണ് പറശ്ശിനിക്കടവ് മടപ്പുരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റഷ്യൻ കാര്യങ്ങളൊക്കെ കുറഞ്ഞു കേട്ടോ, തിരക്കൊക്കെ കുറഞ്ഞ് ആളൊക്കെ കുറഞ്ഞു തുടങ്ങി. പിന്നെ അതാണ് ചേട്ടൻ അവിടെ ബോട്ട് അടുപ്പിക്കാനായിട്ട് അവിടെ കയറി നിന്നിട്ടുണ്ട്. അങ്ങനെ പറശ്ശിനിക്കടവ് മടപ്പുരയില് നമ്മൾ ആദ്യമായിട്ടാണോ ഈ ഒരു ട്രിപ്പ്? ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനില്ല, നല്ല രീതിയിൽ നമുക്ക് കുറെ അധികം വിഷ്വൽസും കിട്ടി, അതേപോലെ തന്നെ കുറെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാനും പറ്റിയോ. നമ്മളെ തൊട്ടും വരിക ഇങ്ങനെ ഒരു വിഷ്വൽ നമുക്ക് ഒരിക്കലും പുറത്തു നിന്ന് തന്നെ കാണാൻ പറ്റില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് കാണാനാണ്. പറശ്ശിനിക്കടവ് മടപ്പുരയുടെ ഒരു ഒരു വെള്ളത്തിൽ നിന്ന് നമ്മൾ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോഴുള്ള ഒരു വ്യൂ ആട്ടോ, നല്ല ഭംഗിയല്ലേ. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് എനിക്ക് ഇതേപോലെ യാത്ര ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഫോട്ടോസൊക്കെ കിട്ടും. എന്താല്ലേ ആ ബ്യൂട്ടിഫുൾ പറശ്ശിനിക്കടവ് മടപ്പുരയുടെ മുമ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തൊട്ടിപ്പോ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബോട്ട് കിട്ടി. ഇതൊക്കെ ഇപ്പം പണിഞ്ഞിട്ട് കേട്ടോ, ഏകദേശം നല്ല രീതിയിൽ പൈസയൊക്കെ ചെലവഴിച്ചുകൊണ്ട് ഗവൺമെന്റ് നല്ല രീതിയിൽ പണിഞ്ഞു വെച്ചൊരു സംഭവമാണ്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ബോട്ട് ചെട്ടിക്ക് എവിടെയും ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയുള്ളൊരു കാര്യം കേട്ടോ, ഈ ഒരു ബോട്ട് ചെട്ടിക്ക് ടോയ്ലറ്റ് ഇല്ല. അത് ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്. പിന്നെ ഇത്രയും വലിയൊരു സംരംഭം പണിഞ്ഞു വെച്ചിട്ട് ഒരു ബാത്റൂമും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പൊ നമ്മളങ്ങനെ ബോട്ട് ജെട്ടിയുടെ അടുത്ത് എത്തി. പിന്നെ ഇതേപോലെ നമുക്ക് ഇതേപോലെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ റെന്റിന് എടുക്കാൻ പറ്റും. 20,000 ആ റേഞ്ചിലൊക്കെയാണ്. പിന്നെ ഓരോന്നിനും ഓരോ റേറ്റ് ആട്ടോ, അതിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മാറുന്നതിനായിട്ട് അതിന്റെ പ്രൈസ് മാറും. പിന്നെ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ 50 രൂപക്കൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്ന ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ചേട്ടൻ അവിടെ നിന്ന് ഹൈക്ക് പറയും. നമ്മൾ ഇതിന് മുന്നേ ആ ഒരു പറശ്ശിനിക്കടവിന്റെ വീടിൽ ഈ ഒരു ബോട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് ബോട്ട് ചെട്ടിയിലെത്തിയിട്ടുണ്ട്. നമ്മൾ ടാക്സി ബോട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ടുണ്ട്. ഇത് നമുക്ക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് റെന്റിനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ബോട്ട് ചെട്ടിയിലേക്ക് ബോട്ട് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ഇതിലൂടെ ഇറങ്ങാലോ, വെള്ളം കുറഞ്ഞല്ലേ, കുറച്ച് വെള്ളം കുറഞ്ഞല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ബോട്ട് ഇവിടെ അടുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൈഡിലോട്ട് നമുക്ക് എന്തായാലും ഇറങ്ങാം. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം 2 മണിക്കൂർ നീണ്ടിരിക്കുന്ന യാത്ര കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും തിരിച്ച് പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ട്. ചേട്ടൻ കൃഷ്ണകുമാർ ചേട്ടനാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നെ. നന്ദി കേട്ടോ, താങ്ക് യു. അപ്പോൾ ഇനി വരുന്ന ടൈമിൽ കാണാം, എന്തായാലും അടിപൊളിയായി പൊളിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ ദി വേ, അപ്പോ നമ്മള് ഈയൊരു യാത്ര ഇവിടെ വൈൻഡപ്പിക്കുകയാണ്. നമ്മള് ക്യാപ്റ്റൻ ഇത്രയും സമയം നമ്മളെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ചേട്ടനായിരുന്നു. ചേട്ടന്റെ പേരെന്തായിരുന്നു? വിജയൻ. വിജയൻ അല്ലേ ചേട്ടന്? കൊറേയല്ലോ ഈ ഫീൽഡിന്? 10 വർഷം അല്ലേ. ചേട്ടനാണ് ഇത്രയും സമയം നമ്മളെ കപ്പിത്താൻ, കപ്പിത്താൻ ഓഫ് ദി സ്ട്രാങ്ക്. അതെ, അപ്പോ എല്ലാവർക്കും കേട്ടോ, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോ ദയവെടുത്തിനാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിക്കുകയാണ്. പിന്നെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബോട്ട് ജെട്ടിയിൽ എവിടെയും ഒരു ടോയ്ലറ്റും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഇത്രയും പൈസ മുടക്കി ചെയ്തൊരു സംഭവത്തിൽ ഒരു ബാത്റൂമോ ഒരു ടോയ്ലറ്റോ ഒന്നുമില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ ഞായറാഴ്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ വരെ പറ്റത്തില്ല. ഈ ഒരു ബോട്ടൊന്നും ഇതേപോലെ കാലിയേറ്റ് കാണാൻ വരെ പറ്റത്തില്ല ഞായറാഴ്ച കേട്ടോ. നമ്മളീയൊരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം അടിപൊളിയായിട്ടുള്ളൊരു ഇൻഫർമേഷനോട് കൂടിയുള്ള ഒരു വീഡിയോ ആണെന്ന് തന്നെ വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ചേട്ടൻ ഈ ഒരു ബോട്ടും കൂടി ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇതെന്താ ടാക്സി ബോട്ടൽ? നമ്മുടെ ജലഗതാഗത വകുപ്പിന്റെ വാട്ടർ ടാക്സി എന്ന് പറയും. വാട്ടർ ടാക്സി നമുക്ക് 1 മണിക്കൂറിന് 1,500 രൂപയാണ്, കാൽ മണിക്കൂറിന് 400 രൂപ. 400 രൂപ 1 മണിക്കൂർ എങ്ങനെയാ? 1 മണിക്കൂർ എവിടത്തോളം എങ്ങനെയാ പോയിട്ട് വരാം? നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിലേക്ക് കൊണ്ടുപോകും. ഇത് സ്വന്തമായിട്ട് ഫാമിലി ട്രിപ്പ് നമ്മൾ റെന്റിന് എടുക്കുന്ന പോലെ അല്ലേ? അല്ലെങ്കിൽ 10 പേര് ചേർന്ന് 40 രൂപ, ഒരാൾക്ക് 40 രൂപ വെച്ചിട്ട് 400 രൂപ മുടക്കി 20 മിനിറ്റ് യാത്ര. 15 മിനിറ്റ് അല്ലേ? 15 മിനിറ്റ്. ചേട്ടൻ വരുന്ന ദിലീഷ് കുമാർ. ഓക്കെ, ചേട്ടൻ കൊറേ ഫീൽഡിന് ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. സോളാറാണ് ഇത്? അത് സോളാറില് മറ്റു ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഡീസൽ എഞ്ചിൻ ആണ്. ഡീസൽ എഞ്ചിൻ 130 ഒന്ന് താഴെ ഇഞ്ചിൻ വേണം. അപ്പൊ നമ്മൾ ഈ ഒരു ബോട്ടിൽ കയറി. ഇതാണ് ഇതിന്റെ എഞ്ചിൻ. എത്ര സി സി? ഇങ്ങനെ ഡീസൽ എഞ്ചിൻ തന്നെയാ? ഡീസൽ എഞ്ചിൻ ഇമ്പോർട്ടഡ് സാധനമാണ്, കണ്ടോ, ഹെവി സാധനമാണ്. മറ്റേനെക്കാട്ടിയും പവർ കൂടിയാണ്. എത്ര സ്പീഡ് ഉണ്ടോ ഏകദേശം? 15 മണിക്കൂറിന്. ഇന്റീരിയറും കൂടി ഒന്ന് കാണാം. അതിന്റെ അകത്തേക്ക് പോകുമ്പോണ്ടോ കുറച്ചുകൂടെ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെൽ മെയിൻറ്റെയിൻ ആയിട്ട് പോകുന്ന ഒരു ബോട്ടിന്. ഇതിന്റെ ഇൻസ്ട്രക്ഷൻസും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ലൈഫ് ജാക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാനും കാര്യങ്ങളൊക്കെ എല്ലാ സൈഡിലും ഉണ്ട്.
പിന്നെ കൺട്രോള്, പിന്നെ അതേപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷറും ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ കൺട്രോളിംഗ് ഫുൾ ഇവിടെയാണ്. വലിയ ബോട്ടി പറഞ്ഞ പോലുള്ള സിസ്റ്റം അല്ല, ഇലക്ട്രോണിക് സിസ്റ്റം ആണ്. ഇത് സ്റ്റിയറിംഗിലും വർക്ക് ചെയ്യും, സ്റ്റിക്കിലും വർക്ക് ചെയ്യും. സ്റ്റിയറിംഗിന് കംപ്ലൈന്റ് വരിക അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഉപയോഗിക്കാതിരുന്ന ഈ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വൈപ്പറും വലിയ ഗ്ലാസ് ഒക്കെ ഇല്ല, ഭയങ്കര ആധുനീകരിച്ചിട്ടുള്ള എ സി ഇല്ല, ഫാനും കാര്യങ്ങളൊക്കെയാണ്. എ സി കൂടെ ചെയ്യത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാണുന്നുണ്ട് നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെ. ചേട്ടനാണോ ഡ്രൈവ്? അല്ല ചേട്ടനാണോ ഇത് ഡ്രൈവ്? അതെയല്ലേ. പിന്നെ ഇതിന് ലൈറ്റുകളും ഫാനുകളും ഒക്കെ മാക്സിമം വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് സോളാറിലാണ്. സോളാർ അതൊന്നിട്ട് ലൈറ്റ് സ്വിച്ച് ഇട്ട ഫാൻ ഇതൊക്കെ ഇപ്പം വർക്ക് ചെയ്യുന്ന സോളാറിലാണ്. സോളാറിലാണ്. ഇപ്പൊ രാത്രി ടൈമിൽ എങ്ങനെ ബാറ്ററി വെച്ചിട്ട് ഇതിങ്ങനെ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്ന സെറ്റപ്പ് തന്നെയാണ് സാധാ നോർമൽ. സോളാർ വർക്ക് ചെയ്തെങ്കിൽ ഇതിന്റെ പല കാര്യങ്ങളും ഫംഗ്ഷനുകളും വർക്ക് ചെയ്യും. ഇത് ഫുള്ള് സോളാറിലാണ്. അടിപൊളിയാണല്ലോ. കണ്ടോ, നമ്മള് നേരത്തെ വന്ന ബോട്ടാണ് മുമ്പിലുള്ളത്. ഇതിനി എത്ര മണിക്ക് തിരിച്ചു പോവാ? അങ്ങനല്ല, ആ മുമ്പിലത്തെ ബോട്ട് നമ്മള് വന്ന ആളുള്ളതനുസരിച്ച് ഇവിടെ റൗണ്ട് ചെയ്യല്. 4 മണി മുതല് വൈകുന്നേരം 7 മണി വരെ ഇവിടുന്ന് റൗണ്ട് അല്ലേ. രാവിലെ അതേപോലെ തന്നെ 4 മണിക്കൂറോ എത്ര മണിക്കൂറോ 6:30 to 9:30 വരെ ഇവിടുന്ന് ഇങ്ങനെ ആ ഒരു പാലത്തിനൊക്കെ റൗണ്ട് അടിച്ച് ഇങ്ങനെ ഇവിടെ സർവീസ് ഇത് കണ്ടിന്യൂ ഫുൾ ടൈം നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാൻ പറ്റും. ഇതേപോലെ കുറെ ബോട്ട് അങ്ങോട്ടും ഉണ്ട്. അതൊക്കെ പ്രൈവറ്റ് ആണ്, അത് പ്രൈവറ്റ് ബോട്ട്. ഗവൺമെന്റ് രണ്ടെണ്ണേ ഉള്ളൂ. ഗവൺമെന്റ് ഇപ്പൊ നിലവിൽ രണ്ടെണ്ണേ ഉള്ളൂ. ഗവൺമെന്റ് സർവീസുകള് വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നുണ്ട്. നമ്മള് ഇതിപ്പോ ഒരു സേവനമായിട്ടല്ലേ സർക്കാർ ചെയ്തോണ്ടിരിക്കുന്നത്, ലാഭം നോക്കുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. നിലവില് രണ്ട് ബോട്ടാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ളത്. ഇനിയും അടിപൊളിയായിട്ടുള്ള കുറെ ബോട്ട്, ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് ഫെസിലിറ്റീസ് കൊടുത്തിട്ട് നിസ്സാരമായിട്ട് ഇപ്പൊ 400 രൂപയ്ക്ക് 10 പേർക്ക് യാത്ര ചെയ്യാന്ന് വെച്ചാൽ സിമ്പിൾ അല്ലേ. കുറെ പേര് ചേർന്ന് വലിയൊരു ടീമൊക്കെ പോകുമ്പോ നമുക്ക് ഹൗസ് ബോട്ടൊക്കെ വേണം എടുക്കാനോ എടുക്കാം. അപ്പൊ താങ്ക് കേട്ടോ ഈ ഒരു ബോട്ടിനെ കുറിച്ച് പറഞ്ഞതിന്. അപ്പൊ കാണാം, കുറെ അധികം ഇൻഫർമേഷൻസ് ചേട്ടന് ഷെയർ ചെയ്ത് തന്നു. അപ്പൊ ചേട്ടാ ഓക്കെ ബൈ. പിന്നെ അതുപോലെ തന്നെ പറശ്ശിനിക്കടവിൽ വരുന്ന ടൈമിൽ ഈ ഒരു യാത്ര തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതൊരു കേസ് മീ സംഗീത് സൈനിങ് ഓഫ്. പിന്നെ വീഡിയോ കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിട്ട് ഇതുപോലെ അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതൊരു കേസ് മീ സംഗീത് സൈനിങ് ഓഫ്.